പിന്നീടൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യ സമയം ആ ഗവൺമെന്റിനെ ചെലവഴിക്കേണ്ടി വരുന്നത് ഈ തകർത്ത ഭാഗം നികത്താനാണ്. അപ്പൊ കുറെ കാലം അതിനുവേണ്ടി കളയാം. ഈ നിരക്ക് പരിഹാരം വേണം എന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ പൊതു സാഹചര്യം എടുത്താലും കേരളത്തിന്റെ അനുഭവങ്ങൾ എടുത്താലും കേരളത്തിലെ വലതുപക്ഷത്തെ സാധാരണ നിലയ്ക്ക് വേണ്ടി അധികാരത്തിൽ എത്തിക്കണമെന്ന് ഒരു കൂട്ടരും ആഗ്രഹിക്കില്ല. ഇപ്പോ കേരളത്തിന്റെ പ്രത്യേകതയായി കാണുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ആലോചിക്കൊണ്ടിരിക്കും. നമ്മുടെ സംസ്ഥാനം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട സംസ്ഥാനം. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലം വർഗീയ സംഘർഷത്തിൽ 18 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ് സംഭവിച്ചത്? വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമുണ്ടായി. ആ അഴിഞ്ഞാടാൻ അവസരം ലഭിച്ചതുകൊണ്ടാണ് വർഗീയ ശക്തികൾക്ക് യാതൊരു തടസ്സവുമില്ലാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് അവർക്ക് ആ തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് നടക്കാൻ കഴിഞ്ഞത്. ഇത് ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രമല്ല, ആ കാലഘട്ടത്തെ കുറിച്ച് ആ കാലഘട്ടം വെച്ചാൽ വളരെ കാലം മുമ്പൊന്നുമല്ലാലോ, ഇക്കഴിഞ്ഞ 2006 തൊട്ടു മുൻപുള്ളതാണല്ലോ. ആ സന്ദർഭത്തിൽ നമ്മുടെ സമൂഹത്തില് എത്ര പുരോഹിതന്മാർക്കായിരുന്നു തല്ലുകൊള്ളേണ്ടി വന്നത്, എന്തെല്ലാം സംഭവങ്ങളായിരുന്നു നടന്നത്. നമ്മൾ കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോകാറ്, പക്ഷെ ഇതൊന്നും അത്ര വേഗം മറന്നുപോകുന്ന കാര്യമല്ലല്ലോ. ഒരു പുരോഹിതൻ പള്ളി മുറ്റത്ത് കൊല ചെയ്യപ്പെടും. ആ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികളായിട്ടുള്ളവരെ പോലീസ് പിടിക്കുന്നു. ആളുകൾ അന്വേഷിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ടവരോട് പോലീസ് പറയുന്നു പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അവരാസ്വദിച്ചതായ പക്ഷേ അവരെല്ലാം പോലീസ് ഉണ്ടായില്ല, കാരണം മേലെ നിർദ്ദേശിച്ചു അവരെയൊന്നും കസ്റ്റഡിയിൽ വന്നാൻ പാടില്ല. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഒന്നിലധികം തവണ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയത് നമ്മുടെ കേരളത്തിൽ നടന്നില്ലേ? ആലുവായിലെ പുരോഹിതന്മാർക്ക് നല്ലുകൊണ്ട പ്രസവം, ഇവിടെ നെയ്യാറ്റിക്കര ബിഷപ്പുറത്ത് അവിടെ നടന്ന ആക്രമണം, കൊലപാതകമായിരുന്നു അറിയപ്പെടുന്ന അന്നത്തെ പ്രധാനമന്ത്രി യോഗം വിളിക്കുക, തൊട്ടു പിന്നാലെ വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന മറ്റു നടപടികൾ രാജ്യത്തുണ്ടാവും. എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചു വിലക്കയറ്റം പരിഹരിക്കാൻ. ഇവിടെ വിലക്കയറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നല്ലതുപോലെ ഇന്ത്യ ഗവൺമെന്റ് അറിയാലോ. പക്ഷെ ആ നടപടികൾ സ്വീകരിച്ചാൽ വിഷമിക്കുന്നവർ, ആ വിഷമിക്കുന്നവര് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണല്ലോ വിലക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്ത് മന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുക അധികാരമുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോ വിലക്കയറ്റം തെരഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. പൊതുവിലക്കയറ്റത്തിൽ തൊഴിഞ്ഞു നിൽക്കാനാവില്ല, പക്ഷേ ഫലപ്രദമായ നടപടിയാണല്ലോ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിന്റെ ഫലമായാണല്ലോ വിലക്കയറ്റം തെരഞ്ഞു നിർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ LDF ഗവൺമെന്റിന് അധികാരത്തിലുള്ളതിന്റെ ഭാഗമായി നമ്മുടെ സമൂഹമാകെ അതിന്റെ ഗുണം ശരിയായ രീതിയിൽ അനുഭവിക്കുക, ആ ബോധം നാട്ടിലെല്ലാവർക്കും ഉണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയാൽ എന്താകും എന്ന ചിന്ത എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട്. ഇപ്പോ ജീവനക്കാരൻ നിലയെടുത്താൽ ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത്
ശമ്പള പരിഷ്കരണ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് നടപ്പിലാക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് യു ഡി എഫ് ആയിരുന്നു വെച്ച് എന്തായിരുന്നു സ്ഥിതി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലാണ്. എന്തായിരുന്നു പഴയ കാലത്തിലെന്ന് നല്ലതുപോലെ അനുഭവിച്ചവരാണല്ലോ ഈ നാട്ടിലെ ജീവനക്കാർ. അതിൽ തന്നെ ഇത്തരമൊരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? എൽ ഡി എഫ് അധികാരത്തിൽ കൊണ്ടല്ലേ. ഇപ്പൊ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഡി എയുടെ കാര്യം മുൻകാലങ്ങളിലെല്ലാം ഡി എ ഇങ്ങനെ കണക്കിലാണ് കണക്കിലായിരുന്നല്ലോ, അത് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകാറില്ലായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാ ലഭിക്കുന്നവരുടെ വന്നത്? എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലുള്ളതുകൊണ്ടല്ലേ. എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലുള്ളതുകൊണ്ട് കേരളത്തിലെ ഖജരാവിന്റെ പൊതുസ്വഭാവമൊന്നും മാറിക്കഴിഞ്ഞിട്ടാലോ? പഴയ അതേ ഖജരാവ് തന്നെയാണല്ലോ. എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിരുന്നോ ആ വിഷമങ്ങളെല്ലാം അതേപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ വിഷമം കണ്ടറിഞ്ഞ് ആ വിഷമം കുറക്കുന്നതിന് വേണ്ടി പ്രായോഗികമായി സ്വീകരിച്ച ശാസ്ത്രീയ നടപടികൾ, സാധാരണഗതിയിൽ അത്തരം നടപടികൾ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ട് പാവപ്പെട്ടവർ അനുഭവിക്കേണ്ടതുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് പാവപ്പെട്ടവർ അനുഭവിക്കേണ്ടി വന്നു ഈ കേരളത്തിൽ. അങ്ങനെ രാഷ്ട്രീയം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായോ? അപ്പോ എൽ ഡി എഫ് ഒരു മുന്നണി എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ വെച്ചിട്ടുള്ള മാറ്റമല്ലേ ഇത്. യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ട്രഷറി കൂട്ടുന്നതും കൂട്ടാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നല്ലോ. അതൊന്നും ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നല്ല നിലയ്ക്ക് കാര്യങ്ങൾ ഭംഗിയായി പോയിട്ടേ. എത്ര ഫലപ്രദമായ ധനകാര്യ മാനേജ്മെന്റാണ് ഇവിടെ നടന്നത്. അപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് എന്തായാലും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണ്. ആ പ്രത്യേകത തുടരണം എന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാന സഭകളിലും നാം കാണേണ്ടത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ നടക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ സംസാരിക്കുകയും ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ മുന്നേറാനായാലും ഞങ്ങൾ എന്റെ ഒരു നവോത്ഥാന പ്രസ്ഥാനം കേരളത്തെക്കാളും ശക്തി പ്രാപിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ നമ്മളുമായുള്ള ബന്ധപ്പെടുന്ന തമിഴ്നാടും മഹാരാഷ്ട്രം ഏറ്റവും അവസാനം നവോത്ഥാന പ്രസ്ഥാനം കടന്നു വന്ന ഒരു സംസ്ഥാനമാണ് കേരളം.